ക്ഷമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കാരണം ഏതൊരു സാധാരണ വ്യക്തിയെയും അസാധാരണ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. നാം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇരു കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഈ മനോഹരമായ പ്രഭാതം കാണുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചു എന്നോർത്ത് എനിക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനം 118:24 പറയുന്നു, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാമെന്ന്. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 33:3 പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന്. ക്രിസ്ത്യാനികളെ, നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും നാം തകർന്നു പോകേണ്ട വ്യക്തികളല്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് ബൈബിളിൽ 1 തുടങ്ങി അവസാനം വരെ വായിച്ചാലും അതിൻ്റെ ഏറ്റവും കാമ്പായിട്ടുള്ളത് സന്തോഷം, ഹാപ്പിയായിരിക്കുക എന്നുള്ളതാണ്. നമ്മളിന്ന് 3 തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാമൂഹ്യ പ്രതിജ്ഞാബദ്ധത. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനുഷ്യ സാമൂഹ്യ ജീവിയാണെന്നും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് നാം കടന്നു പോകുന്ന ഈ 3 തലങ്ങൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകും, പുതിയ നിയമത്തിലൂടെ കടന്നു പോകും. ഈ ഇപ്പോൾ സഭയിലൂടെ, സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നു പോകും. അങ്ങനെ 3 തലങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇടിമുടക്കന്മാരെ യേശു, ഒത്തിരി പ്രവാചകന്മാരെ മനുഷ്യ തിന്മക്കെതിരായിട്ട് സമൂഹത്തിൽ തിന്മകൾ അഴിഞ്ഞാടുമ്പോൾ അതിന് പ്രതികരിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഏലിയ പ്രവാചകൻ, യേശയ്യ പ്രവാചകൻ, ആമോസ് പ്രവാചകൻ, ഇവരെല്ലാവരും തിന്മക്കെതിരായിട്ട് ശക്തമായി പോരാടിയിരുന്ന വ്യക്തികളാണ്. യേശയ്യയുടെ പുസ്തകം 40:31 പറയുന്നു, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവരോടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. ഇനി നമുക്ക് ഏലിയ പ്രവാചകനിലൂടെ കടന്നു പോവാം. ഏലിയ പ്രവാചകൻ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നാൽ അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മഴ പെയ്യേണ്ടെന്ന് പെയ്യാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഫലമോ, മഴ പെയ്യുന്നില്ല. വീണ്ടും മഴ പെയ്യുവാനായി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഈ വ്യക്തികൾക്കുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. സാധാരണ വ്യക്തികളെ അസാധാരണ വ്യക്തികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോലെ സാധാരണ വ്യക്തികളായിരുന്നു ഇവരും. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു അനീതിക്കെതിരായി പോരാടുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു തൻ്റെ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനീതി എവിടെ, നമുക്കറിയാം ദേവാലയത്തിന് മുമ്പിൽ കച്ചവടം നടത്തുമ്പോൾ അവരെയെല്ലാം തൻ്റെ പിതാവിൻ്റെ ആലയം അശുദ്ധമാക്കുന്നുകൊണ്ട് അവരെയെല്ലാം ആട്ടിപ്പുറത്താക്കുന്ന ഒരു രംഗം, വളരെ മനോഹരമായ ഒരു രംഗം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, അനീതി എവിടെ കണ്ടാലും യേശു ശക്തമായി പ്രതികരിക്കുമായിരുന്നു. നമുക്കും അതേപോലെ തന്നെ ശക്തമായി പ്രതികരിക്കാൻ സാധിക്കണം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഫ്രെഡെല്ലാം വന്നപ്പോൾ ഒത്തിരിയേറെ കത്തോലിക്ക യുവതി യുവാക്കൾ നന്മ ചെയ്യുവാൻ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊരു തീക്ഷണയായിരുന്നു അവർക്കെല്ലാം. കാരണം അവരുടെയെല്ലാം ഹീറോ യേശു ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി ഒത്തിരിയേറെ വ്യക്തികളെ സഹായിക്കുവാൻ സാധിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് സൃഷ്ടി തൻ്റെ ഒരു അനുഭവത്തിലൂടെ പറഞ്ഞതാണ്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് കൊറോണയെ അസിസ്റ്റിന് ഭയമില്ലെന്ന്. ഒത്തിരിയേറെ കൊറോണ മൂലം വേദനിക്കുന്ന
മക്കളെ ആ സിസ്റ്റർ ഒരു ഭയവും കൂടാണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം ആ സിസ്റ്ററിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. കണ്ട യേശുവിൻ്റെ സംരക്ഷണം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ആ സിസ്റ്റർ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. മക്കളെ, നമുക്ക് ഈ നിമിഷം തോമസ് മൂർ എന്നൊരു വിഷയത്തെ നമുക്ക് പരിചയപ്പെടാം. ആരാണ് തോമസ് മൂർ? ഹെൻറി 8-ാമൻ രാജാവ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കൂട്ടിയ തിന്മയ്ക്കെതിരായി ശക്തമായി പോരാടിയ ഒരു വ്യക്തിയാണ് തോമസ് മൂർ. അതിന് തൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ സഭ പല വിധത്തിലും നമ്മളെ പ്രതിജ്ഞാബദ്ധത കാത്തു സൂക്ഷിക്കാൻ ഒത്തിരിയേറെ ലേഖനം ഇടയലേഖനങ്ങളെല്ലാം നമുക്ക് ഇടയലേഖനത്തിലൂടെയെല്ലാം നമുക്ക് അതിൻ്റെ പവർ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് സമൂഹത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ സഭ നമ്മളെ ഇടയലേഖനത്തിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയെല്ലാം നമുക്ക് പകർന്നു നൽകിയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ നിമിഷം നമ്മുടെ ലോയോ 13-ാം മാർപ്പാപ്പ നേരും നോവരും മുതൽ കാരിത്താസ് ഇൻ വേരിത്ത വരെയുള്ള അപ്പോസ്തലിക പ്രബോധനങ്ങൾ നമുക്കിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ നിമിഷം അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഇന്നേ ദിവസം നമ്മളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് നാം കണ്ടുകഴിഞ്ഞു. യേശുവിനെ അനുഗ്രഹിക്കുന്ന സഭാമക്കൾ സുവിശേഷ ചൈതന്യത്തിനനുസൃതമായി അവരുടെ പ്രാവാചിക ദൗത്യം നിറവേറ്റുന്നതും നാം കണ്ടുകഴിഞ്ഞു. സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുടെ പ്രതിഫലനമാണ് സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ. സഭ നടത്തുന്ന ഉപവിപ്രവർത്തനങ്ങളെപ്പറ്റി, സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ആർക്കും സംശയമുണ്ടാവുകയില്ല. കാരണം യേശുനാഥൻ കാണിച്ചു തന്ന ജീവിതശൈലിയിലൂടെ അന്തർക്ക് കാഴ്ചയും ബന്ധുതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുകയാണ് നാം ചെയ്യുന്നത്. ഓരോ ക്രിസ്ത്യാനിയും കണ്ണില്ലാത്തവന്റെ കാഴ്ചയായി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, ദരിദ്രരുടെ അത്താണിയായി മാറുമ്പോഴാണ് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം സാധ്യമാകുന്നത്. ദരിദ്രരെ വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരെ ദരിദ്രരാക്കി തീർക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും തുറന്നു കാട്ടുകയും സമൂഹത്തിൽ നീതി കൊണ്ടുവരേണ്ടതുമാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിലെ സാമൂഹിക തിന്മകളെ തുറന്നു കാട്ടുകയും എതിർക്കുകയും ചെയ്യുന്നു. 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം മൂലമുണ്ടായ അരക്ഷിതാവസ്ഥയിൽ തൊഴിലാളികളെയും കുടുംബ ബന്ധങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ലയോ 13-ാം പാപ്പ റേറും നൊവാറും എന്ന ചാക്രിക ലേഖനം 1891-ൽ എഴുതുന്നത്. മൂലധനവും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തെ സുവിശേഷാധിഷ്ഠിതമായി പ്രതിപാദിക്കുന്ന ഈ ചാക്രിക ലേഖനം തൊഴിലാളികളുടെ അവകാശങ്ങളെയും മുതലാളിമാരുടെ ഉത്തരവാദിത്വങ്ങളെയും എടുത്തു കാട്ടുന്നുണ്ട്. തുടർന്ന് സഭയിൽ സാമൂഹിക പ്രബോധനത്തിന്റെ ഗണത്തിൽ പെടുത്താവുന്ന 16 ചാക്രിക ലേഖനങ്ങളും ഒരു പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഡിക്രിയും നിരവധി ലേഖനങ്ങളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏതാനും ചിലത് നമുക്കൊന്ന് കാണാം. റേറും നൊവാറും കഴിഞ്ഞ് 40 വർഷം പിന്നിടുമ്പോൾ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഛിന്ന ഭിന്നമായ ലോകത്തെയാണ് സഭ ശുശ്രൂഷിക്കേണ്ടി വന്നത്. മുറിവേറ്റ ലോകത്തെ പടുത്തുയർത്താൻ ക്വാദ്രോ ജെസിമോ എന്നോ ഏകാധിപത്യ ഭരണകൂടങ്ങളെ വിമർശിക്കുകയും ഐക്യവും സഹകരണവും ആയുധമാക്കി ലോകത്തെ പടർത്തുയർത്തുവാൻ ആഹ്വാനവും ചെയ്യുന്നു. പിയൂസ് 11-ാമൻ പാപ്പയുടെ തന്നെ ദിവനി രഥം തോറസ് കമ്മ്യൂണിസത്തെയും വിമർശിക്കുന്നുണ്ട്. 2 ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് മാത്തറത് മജിസ്ത്ര. യുദ്ധത്തിന്റെ കെടുതി മൂലം പട്ടിണിയിലാകേണ്ടി വന്ന കാർഷിക മേഖലയുടെയും സാധാരണക്കാരെയും പറ്റി ഇതിൽ പരാമർശിക്കുന്നു. പാക്കമൻ തേരസ് അഥവാ പീസ് ഇൻ ദ വേൾഡ്. യുദ്ധകുതിയന്മാരായ ഭരണകൂടങ്ങളെയും അണുവായുധ നിർമ്മാണത്തിലും സംഭരിച്ചു കൂട്ടുന്നതിലും കാണിക്കുന്ന വ്യഗ്രത ലോകത്തെ നശിപ്പിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ മിഷൻ എന്താണെന്ന് കാണിച്ചു തരുന്ന പ്രമാണരേഖയാണ് ഗൗദ്യം എറ്റ് സ്പേസ്. സഭ ആധുനിക കാലത്ത് എന്ന 2-ാം വത്തിക്കാൻ സുനഹദോസിന്റെ 4 പ്രമാണരേഖകളിൽ ഒന്ന് ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ സുവിശേഷ ചൈതന്യത്തിൽ ജീവിച്ച് ജീവിത വിശുദ്ധിയിലൂടെ ദേവരാജ്യം സംജാതമാക്കുവാൻ സഭാമക്കളെ ആഹ്വാനം ചെയ്യുന്നു. പോൾ 6-ാമൻ പാപ്പയുടെ പോപ്പുലേറും പ്രോഗ്രസീവോ ഒക്ടോജെസിമോ അഡ്വീനിയൻസ് എന്നിവ നാഗരികവൽക്കരണത്തിന്റെ, തൊഴിലില്ലായ്മയുടെ, കുടിയേറ്റത്തിന്റെ,
യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. പാറമടയിൽ തൊഴിലാളിയായി പണിയെടുത്ത് പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയ ലബോറം എക്സസെൻസ് ഒരിക്കൽ കൂടി തൊഴിലിന്റെ മഹത്വത്തെയും അധ്വാനത്തിന്റെ വിലയെയും തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നു. സോളിസിറ്റ്യൂദേ റേ സോസിയാലസ് ഫോക്കസ് ചെയ്യുന്നത് ഉന്നതിയും വികസനവുമാണ്. 1995 രചിച്ച ഇവാഞ്ചലിയം വിത്തായി മനുഷ്യജീവന്റെ പവിത്രതയെ സമഗ്രമായി പരിശോധിക്കുന്നു. ജീവന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഈ ചാക്രിക ലേഖനം മരണത്തിന്റെ സംസ്കാരത്തിൽ മനുഷ്യജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നു. ബെനഡിക്ട് 16 പാപ്പയുടെ കാരിത്താസ് ഇൻ വെരിത്താത്തെ ഒരു ഫാന്റാസ്റ്റിക് ഡോക്യുമെന്റ് ആണ്. ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും അത് അപഗ്രഹിക്കുന്നുണ്ട്. ഉപവി സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. ഈ സത്യം സുവിശേഷ മൂല്യങ്ങൾക്ക് യോജിച്ചതുമാകണം. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസി ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ നമ്മുടെ ചുറ്റും മരിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഉണർത്തുപാട്ടാണ്. ഏറ്റവും ഒടുവിൽ ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനം പരസ്പര സാഹോദര്യത്തിന്റെ വിശ്വസാഹോദര്യത്തിന്റെ ആവശ്യകത എടുത്തുകാട്ടുന്നു. ഈ നിമിഷം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കർണാമാന കർത്താവെ, ഞങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നിമിഷം ഈ ക്ഷണിക നേരങ്ങൾ കൊണ്ട് അങ്ങ് മനസ്സിലാക്കി തരികയും അങ്ങയുടെ യഥാർത്ഥ സാക്ഷിയായി ഈ സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിനും പുത്രനും സ്വാത്മാവിനും സ്തുതി. ആമേൻ.